അതുപോലെ തന്നെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള ഏറ്റവും ഏറ്റവും അധികം ഉപയോഗിച്ചിട്ടുള്ള വാക്കാണ് ഭക്തിയുത സേവനം. ഇപ്പോൾ കർമ്മയോഗത്തെ പോലും അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് ഭക്തിയുത സേവനത്തിൽ കൂടെയുള്ള കർമ്മം എന്നാണ്. അപ്പോൾ എന്താണ് ശരിക്കും ഭക്തിയുത സേവനം? അതൊരു ടെക്നിക്കൽ ടേമാണ്. ഇപ്പോൾ നേരത്തെ ചോദിച്ച പോലെ ഭക്തി എന്ന വാക്ക് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ഇപ്പോൾ അദ്ദേഹം ഭക്തനാണ്, പക്ഷേ ഈ ഭക്തി എന്ന് വെച്ചാൽ എന്താണ് ആർക്കും അറിയില്ല. എനിക്കെൻ്റെ മകളെടുത്ത് ഇഷ്ടമാണ്, എനിക്കെൻ്റെ മോളെ വലിയ ഇഷ്ടമാണ് എന്നിരിക്കട്ടെ. അപ്പം ഞാൻ എന്ത് ചെയ്യും? എൻ്റെ മോൾക്ക് ചോക്ലേറ്റ് മേടിച്ച് തരും, ഉടുപ്പ് മേടിച്ച് തരും, അതിനെ സ്കൂളിൽ കൊണ്ടുപോകും, നല്ല സ്ഥലത്ത് കൊണ്ടുപോയി ആക്കും, നല്ല ആരോഗ്യം മരുന്ന് കൊടുക്കും, ഭക്ഷണം കൊടുക്കും. ഞാൻ എൻ്റെ മകളെ സംരക്ഷിക്കും, എൻ്റെ സ്നേഹം ഞാൻ അങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത്. അതേപോലെ എനിക്ക് ഈശ്വരൻ്റെ അടുത്ത് ഭക്തി ഉണ്ടെന്ന് പറഞ്ഞാൽ ശരി, ഭക്തിയുണ്ട്, എന്താ ചെയ്തത്? ഞാനൊരു രാജ്യസ്നേഹിയാണ്, ശരി, രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്തു? അത് ചോദിക്കുന്നത് പോലെ ഞാൻ ദൈവത്തിനടുത്ത് ഭക്തനാണ്, ശരി, ഭക്തിക്ക് വേണ്ടി എന്ത് ചെയ്തു? ആ ചെയ്യുന്ന കാര്യങ്ങളാണ് ഭക്തിയുത സേവനം എന്ന് പറയുന്നത്. എൻ്റെ ഭക്തിയെ പ്രകടിപ്പിക്കുന്ന ഒരു മാർഗം, അത് ജപമായിരിക്കാം. ഇപ്പോൾ ഒരാൾ അമ്പലത്തിൽ വരുന്നു, വരുമ്പോൾ രണ്ട് പഴം കൊണ്ടുവരിക, അതൊരു സേവനമാണ്. എൻ്റെ ഭക്തിയെ പ്രകടിപ്പിക്കുന്ന മാർഗം, അതാണ് ഭക്തിയുത സേവനം. ഇപ്പോൾ കെ വി മോഹൻകുമാറിൻ്റെ പുസ്തകം ഇറങ്ങിയിരുന്നു, മഹായോഗി എന്ന് പറയുന്ന പുസ്തകം. അതിലൂടെ ഇപ്പോൾ അത് വളരെയധികം പ്രചാരവും നേടിയ പുസ്തകം. അതിലൂടെ ഇപ്പോൾ കേരളത്തിന് പരിചിതമായിക്കൊണ്ടിരിക്കുന്നു. ആ പുസ്തകവും സഹായിക്കുന്നുണ്ട്, ഇസ്കോണിനോടൊപ്പം തന്നെ ആ പുസ്തകവും സഹായിക്കുന്നു പ്രഭുപാദറെ പറ്റി അറിയാനായിട്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രഭുപാദറുടെ കാലത്ത് തന്നെ അദ്ദേഹത്തിന് കേരളവുമായി ഒരു ബന്ധമുണ്ടായിരുന്നല്ലോ. കേരളത്തിൽ വന്നിട്ടാണല്ലോ അദ്ദേഹം. അതെങ്ങനെയായിരുന്നു കേരളത്തിലെ? അതായത് പ്രഭുപാദർ തൻ്റെ പ്രസ്ഥാനം തുടങ്ങിയത് കേരളത്തിൽ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് പ്രഭുപാദർ ആദ്യമായി അമേരിക്കയ്ക്ക് പോകുമ്പോൾ ബോംബെയിൽ ഇരുന്നാണ് ഈ കപ്പൽ വരുന്നത്. പക്ഷേ കൊച്ചിയിൽ, പഴയ മട്ടാഞ്ചേരി കൊച്ചിയിലാണ് ഇത് വരികയും ഇദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ കയറ്റുകയും എല്ലാം ചെയ്തത്. പ്രഭുപാദർ രണ്ട് ദിവസം കൊച്ചിയിലുണ്ടായിരുന്നു, അത് കൃഷ്ണ ജയന്തി കഴിഞ്ഞ് അടുത്ത ദിവസമാണ്. അങ്ങനെ കൊച്ചി എറണാകുളം അദ്ദേഹം, ഞാൻ പറയണത് ഇപ്പോൾ 66 or 67 ചുറ്റിയിട്ട് അദ്ദേഹം തൻ്റെ ഡയറിയിൽ എഴുതിയിട്ടുണ്ട്, ഞാൻ ആദ്യമായിട്ട് ആ ചുവന്ന പഴം കാണുന്നത്, ചുവപ്പുള്ള പഴം നമ്മുടെ പഴം കാണുന്നതെന്ന് അദ്ദേഹം കണ്ടിട്ടില്ല. അങ്ങനെയൊക്കെ പിന്നെ കേരളത്തിനെക്കുറിച്ച് അദ്ദേഹം ഇനിയൊരു വാക്ക് പറഞ്ഞത്, ഞാൻ ഭാരതം മുഴുവനും യാത്ര ചെയ്തിട്ടുണ്ട്, ഇത്രയും ഹെൽത്ത് കോൺഷ്യസും ക്ലീൻലിനെസ് മെയിൻറ്റെയിൻ ചെയ്യുന്നവരും കേരളീയരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണ്. ഇപ്പോൾ നമ്മൾ വടക്കേ ഇന്ത്യക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഈ പാനൊക്കെ ഇട്ട് എല്ലാം തുപ്പി, കേരളത്തിൽ അതിനൊക്കെ ഒരുപാട് അത് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉള്ളവരെല്ലാം ഇൻ്റലക്ച്വൽസാണ് എന്നും അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഭഗവത്ഗീത നമുക്ക് വളരെ അടിസ്ഥാന തത്വം മനസ്സിലാക്കിയാലേ ഇവിടെ ഉള്ളവരുമായിട്ട് ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പ്രഭുപാദർ കേരളത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ നിന്നാണ് പ്രഭുപാദർ തുടങ്ങിയത്, പിന്നെ അദ്ദേഹം അമേരിക്കയിലൊക്കെ പോയി. പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ചാലും ഇസ്കോൺ അല്ലെങ്കിൽ ഹരേ കൃഷ്ണ പ്രസ്ഥാനം കേരളത്തിൽ വന്ന് തുടങ്ങിയപ്പോൾ ബംഗാളികളും വിദേശീയരുമായി ഇവിടെ വന്ന് തുടങ്ങിയത്, പക്ഷേ അവർക്ക് ജനങ്ങളിൽ എത്തിച്ചേരാൻ സാധിച്ചില്ല. പക്ഷേ കഴിഞ്ഞ ഒരു 20-25 കൊല്ലമായിട്ട് നമ്മുടെ സ്വന്തം മലയാളികൾ ഇത് സ്വീകരിക്കുകയും ഇതിനെയും പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.